പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള വിഭജനം വരെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശും രൂപീകരിക്കപ്പെട്ടത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതേ തുടർന്ന് അന്ന് ധാരാളം മുസ്ലിങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് പോവുകയും ഈ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരികയുമുണ്ടായി. അഭയാർത്ഥികൾ ഇന്ത്യയിൽ പുനരധിവാസം നടത്തി. പാകിസ്ഥാന്റെ വിഭജനകാലത്ത് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു, ഒന്നായിരുന്ന ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യയിലേക്ക് വന്നവർക്ക് പൗരത്വം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഇതുതന്നെയായിരുന്നു നെഹ്റുവിൻ്റെയും സർദാർ പട്ടേലിൻ്റെയും നിലപാട്. ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്കാണ് അക്കാലത്ത് പൗരത്വം നൽകിയത്. ഇന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അതിനാൽ തന്നെ അവിടങ്ങളിൽ മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല. ഇന്ത്യയിലാകട്ടെ വിശുദ്ധമായി കാണുന്നത് ഏതെങ്കിലും മതത്തെയല്ല, ഭരണഘടനയാണ്. ഇന്ത്യ എന്നും പിന്തുടർന്നു വന്നിട്ടുള്ളത് ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, പാഴ്സി അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകുക എന്ന നയമാണ്. ഈ നയത്തിന് രൂപം നൽകുന്നതിനുള്ള നടപടികൾക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 2003 തുടക്കമിട്ടു. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എത്തുന്ന ഹിന്ദു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ UPA സർക്കാർ അധികാരത്തിലെത്തിയത്. വ്യവസ്ഥകൾ ഒരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ട് അവർ പ്രസ്തുത ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്തു. 2005 ഇത് ആവർത്തിക്കപ്പെട്ടു. ഇപ്പോൾ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന ഇടത് പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും മറ്റ് ഏതാനും പാർട്ടികളും UPA സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ 2003 നിയമം പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ഹിന്ദു അഭയാർത്ഥികളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ നിയമം മതപരമായ വിവേചന നിമിത്തം ദുരിതമനുഭവിക്കുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും ജൈനന്മാരെയും പാഴ്സികളെയും കുറിച്ച് പറയുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ജൈനന്മാർക്കും പാഴ്സികൾക്കും പൗരത്വം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു. അതിനാൽ ഈ നിയമം മുൻകാല നിയമങ്ങളേക്കാൾ സമഗ്രമാണ്. CAക്ക് മുസ്ലിങ്ങളോട് വിവേചനമില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങൾക്ക് മതപരമായ വിവേചനം നേരിടേണ്ടി വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ആ സമൂഹത്തെ നിയമത്തിന്റെ ഭാഗമാക്കി പൗരത്വം നൽകാത്തത്. അതേസമയം ഈ നിയമം സംബന്ധിച്ച് ഭാവിയിലും മുസ്ലിങ്ങളോട് വിവേചനം ഉണ്ടാവില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോഴോ ഭാവിയിലോ മുസ്ലിങ്ങൾ ഒരു തരത്തിലുള്ള വിവേചനവും നേരിടേണ്ടി വരില്ല. മുസ്ലിം പൗരന്മാരുടെ ദേശസ്നേഹം ഒരു തരത്തിലും സംശയിക്കപ്പെടാൻ പോകുന്നില്ല. ഒരു മുസ്ലിം പൗരന്റെയും അവകാശങ്ങൾ നഷ്ടമാവുകയുമില്ലെന്ന് നിയമം ഉറപ്പു നൽകുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. CAA നിലവിലുള്ള പൗരന്മാരെ ബാധിക്കില്ല. ഭാരതത്തിൽ നിലവിൽ പൗരന്മാരായിട്ടുള്ളവർ ഈ നിയമത്തിന് പുറത്താണ്. ഇത് അഭയാർത്ഥികൾക്കായുള്ള നിയമം മാത്രമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രാജ്യത്ത് ജനിക്കുന്നവർക്ക് മാതാപിതാക്കൾ ഭാരതീയരാണെങ്കിൽ രജിസ്ട്രേഷൻ വഴി നാച്ചുറലൈസേഷൻ, മറ്റുള്ള പ്രദേശങ്ങളെ രാജ്യത്തിന്റെ ഭാഗമാക്കുമ്പോൾ എന്നിങ്ങനെ 5 തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വം ലഭിക്കുന്നത്. 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. പൗരത്വ നിയമത്തിലെ ഭേദഗതി കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ എതിർത്തിരുന്നു. 2020 ജനുവരി 10 നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപരമായ അടിച്ചമർത്തം നേരിട്ടതിനെ തുടർന്ന് 2014 ഡിസംബർ 31 മുൻപായി ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു, സിഖ്, ജെയിൻ, പാർസി, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നതിനായിരുന്നു പൗരത്വ ഭേദഗതി നിയമം ശുപാർശ ചെയ്തിരുന്നത്. ഇതിൽ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. പൗരത്വം നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ മുസ്ലിങ്ങൾക്ക് വിവേചനപരമായി മാറിയേക്കാം എന്ന ആശങ്ക ചൂണ്ടിക്കാണിച്ചായിരുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നത്.
അനധികൃത കുടിയേറ്റക്കാർക്ക് ഭാരത പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നതിനാണ് 1955 പൗരത്വ നിയമത്തെ ഭേദഗതി വരുത്തി പൗരത്വ നിയമം 2019 വിജ്ഞാപനമാക്കിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് 2016 ജൂലൈ 19 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനായാണ് പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. പിന്നീട് 2016 ഓഗസ്റ്റ് 12 സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഓഫർ റെഫർ ചെയ്തു. 2019 ഡിസംബർ 4 പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റ് അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 9 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിച്ചു. 2019 ഡിസംബർ 9 311 വോട്ടോടെ ലോകസഭയിലും ഡിസംബർ 11 രാജ്യസഭയിലും ബിൽ പാസായി. രാജ്യസഭയിലെ 125 MPs ബില്ലിനെ അനുകൂലിച്ചും 99 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഡിസംബർ 12 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇതിൽ ഒപ്പുവെച്ചു. ഹിന്ദുക്കൾ, ജൈന വിഭാഗക്കാർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ എന്നീ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. പൗരത്വ ഭേദഗതി നിയമം എന്തിനാണെന്ന് നോക്കാം. അനധികൃത കുടിയേറ്റത്തിന് തടയിടുക എന്നതുതന്നെയാണ് നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. പൗരത്വ ഭേദഗതി നിയമപ്രകാരം നിർദ്ദിഷ്ട സമയപരിധിക്ക് മുൻപുള്ള കുടിയേറ്റക്കാരെ സംസ്ഥാന ഭേദമില്ലാതെ രാജ്യം മുഴുവൻ അംഗീകരിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് രാജ്യത്തെവിടെയും താമസിക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നേരത്തെ തന്നെ നിലവിലുള്ള 1955 പൗരത്വ നിയമം അനുസരിച്ച് വ്യാജമായ രേഖകളോടെയോ രേഖകൾ ഇല്ലാതെയോ സാധുവായ പാസ്പോർട്ട് ഇല്ലാതെയോ ഭാരതത്തിൽ പ്രവേശിക്കുന്നവരാണ് അനധികൃത കുടിയേറ്റക്കാർ. വിസ കാലാവധിക്കപ്പുറം താമസിക്കുന്ന വ്യക്തികളെയും അനധികൃത കുടിയേറ്റക്കാരായി പ്രഖ്യാപിക്കും. കഴിഞ്ഞ 14 വർഷങ്ങളിൽ 11 വർഷമെങ്കിലും ഭാരതത്തിൽ താമസിച്ച കുടിയേറ്റക്കാർക്ക് നിലവിൽ ഭരണഘടന പൗരത്വം നൽകുന്നുണ്ട്. ഇതിലും ഭേദഗതി നിയമത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. മാതാപിതാക്കളോ അവരുടെ മുൻതലമുറയോ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും പൗരത്വം സ്വാഭാവികമായും ലഭിക്കും. എന്നാൽ 2014 ഡിസംബർ 31 ശേഷമുള്ള കുടിയേറ്റങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല. പൗരത്വ ബില്ലിൽ നിലവിലുള്ള ഇളവുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ബില്ലിൽ നിന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകൾക്ക് ബില്ല് ബാധകമല്ല. ഇതുകൂടാതെ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിവയ്ക്കൊപ്പം മേഘാലയ, ആസാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങൾക്ക് ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഇളവുണ്ട്. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് എന്താന്ന് നോക്കാം. പൗരത്വ ബില്ല് അനുസരിച്ച് ഒരു വിദേശിക്ക് അവർ ഭാരതവംശജനാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പങ്കാളി ഭാരതവംശജനാണെങ്കിൽ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആയി രജിസ്റ്റർ ചെയ്യാം. OCI കാർഡ് ഉടമകൾക്ക് ഭാരതത്തിലേക്ക് യാത്ര ചെയ്യാനും രാജ്യത്ത് ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള അവകാശവും മറ്റ് ആനുകൂല്യങ്ങളും പൗരത്വ ഭേദഗതി ബിൽ നൽകുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.